ഹലോ, നമസ്കാരം. അച്ചോസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്ക് കുറച്ചധികം പണികളുണ്ട് തുടങ്ങാനായിട്ട്. കാരണം നമുക്ക് ഇത്ര ദിവസം നല്ല മഴയാണ്. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് ഒരു എന്താ പറയുക, മഴയൊക്കെ ഒന്ന് തോർന്നു. ചില ദിവസം മഴയുണ്ട്, എന്നാലും അങ്ങനെ ഒന്നൊരു ഇത്തിരിയെങ്കിലും ഒന്ന് സ്റ്റേബിളായിട്ട് കുറച്ച് വെയിലൊക്കെ കണ്ട് അറ്റ്ലീസ്റ്റ് മഴയില്ലാതെ നിൽക്കണ ഒരു അവസ്ഥ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴ തുടങ്ങിയിട്ട് തന്നെ ഓരോ ആഴ്ച ഒന്നൊരാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കല്ലായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ സാധാരണ ആഴ്ചയിലൊക്കെ നമ്മൾ വളം കൊടുത്തുകൊണ്ടിരുന്നതാണ്, എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വളമിട്ട് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. നമ്മുടെ റിപ്സാലിസ് ആണ്, ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇല തന്നെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഇല. പിന്നെ ഇതിന് പൂവല്ല കായ ഉണ്ടാവും. അത് ഈ ലീഫിൻ്റെ അറ്റത്ത് തന്നെയാണ് ഒരു എന്താ പറയുക, പേളുണ്ടല്ലോ നമ്മളുടെ, ആ പേളുകൾ പോലെ ഓരോ ലീഫിലും ഒരു, എനിക്ക് തോന്നുന്നു നല്ല മെച്ചൂരിറ്റിയുള്ള ഒരു ലീഫും, ഒരു അഞ്ചെണ്ണം ഒരു സൈഡിലും അഞ്ചെണ്ണം ഒരു സൈഡിലായിട്ട് അങ്ങനെ ഒരു 10 or 12 പേളുകൾ പോലെ ഉണ്ടാവും. അതാണ് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതായത് ഈ പിങ്കിൻ്റെ ഇടയിൽ ആ ഒരു പേളുകൾ നിൽക്കുമ്പോൾ ഉള്ള ഒരു, അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ചെറുതായിട്ട് കുഞ്ഞായിട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ, അത് വലുതാവണം. ശരിക്കും ഒരു പേളുടെ സൈസൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണിക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും NPK, അതായത് എന്തെങ്കിലും രാസവളങ്ങളാണ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം മഴയൊക്കെ പെയ്യുന്നതിൻ്റെ ഇടയിൽ ചാണകപ്പൊടി, എന്താ പറയുക, പിന്നെ മറ്റേ എല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സ്ലറിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് സാഫൊക്കെ ഒരു 10 ദിവസം കൂടുമ്പോൾ സാഫ് കലക്കി ഒഴിക്കണം, ഇല്ലെങ്കിൽ നല്ല ഫംഗസിൻ്റെ അറ്റാക്ക് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് നമ്മളെല്ലതും, നമ്മൾ ആ ഫ്രണ്ട് സൈഡിലുള്ള നമ്മളുടെ നോർമലി ഞാൻ കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ അത് മൊത്തം ചെയ്യണം. പിന്നെ നമ്മളുടെ ബൊഗൈൻവിലാസനും ചെയ്യണം. പിന്നെ നമ്മളുടെ ഈ സൈഡിലുള്ള നമ്മളുടെ കുറേ എപ്പീഷ്യ ഉണ്ട്. എപ്പീഷ്യ നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ അവിടെ ഹാങ് ചെയ്താണ് ഇട്ടിരുന്നത് വേറെ ഒരു സ്ഥലത്ത്. പക്ഷേ ഈ മഴ സമയമായി കഴിഞ്ഞപ്പോൾ നന്നായി. എപ്പീഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ എന്താ പറയുക, വെൽവെറ്റിൻ്റെ പോലെയാണ് അതിൻ്റെ ലീഫും, അത് അത്രയും സെൻസിറ്റീവാണ്. അപ്പോൾ അതിന് കൂടുതൽ മഴയും പാടില്ല, കൂടുതൽ വെയിലും പാടില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ചെടിയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 10 or 20 ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിലൊക്കെ അന്ന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കുറേയൊക്കെ പോയി. എന്നാലും ഒരു 10 or 12 ടൈപ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ കട്ടൊക്കെ ചെയ്ത് പരമാവധി സേവ് ചെയ്ത് ഈ സൺഷെയ്ഡിൻ്റെ താഴത്തേക്ക് എടുത്തിട്ടിട്ട് ഇപ്പോൾ ഒന്ന് അവർ സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് നമ്മളുടെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു. സ്പ്രേ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളുടെ ഗ്രാഫ്റ്റ് ചെയ്ത ബൊഗൈൻവില്ലയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ പതുക്കെ വേറെ എന്താ പറയുക, മദർ പ്ലാന്റിൻ്റെ ഒക്കെ പൊടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴെപ്പോഴും, അതൊക്കെ മാറ്റിക്കളയണം. ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു പ്ലാന്റും വേറൊരു പ്ലാന്റും, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അത് അതുപോലെ തന്നെയാണ്, ആ രണ്ടെണ്ണം തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് സക്സസ്സായ ഒരു സന്തോഷത്തിൽ, സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു ആമസോണിൽ നിന്ന് ഗ്രാഫ്റ്റിൻ്റെ ഒരു കിറ്റ് തന്നെ വാങ്ങിച്ചു. അതിൻ്റെ എന്താ പറയുക, പേപ്പർ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിനെന്തോ ഒരു പേര് പറയും, ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ഷീറ്റ്, പിന്നെ ടേപ്പ്, ഗ്രാഫ്റ്റിംഗ് ടേപ്പ്, പിന്നെ അത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിടാനുള്ള കവറ്, ഗ്രാഫ്റ്റിങ്ങിൻ്റെ നൈഫ്, അങ്ങനെ കുറച്ച് അധികം പൈസ ഞാനത് ഒക്കെ ആക്കി അവിടെ ആ ബോക്സ് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ, അതായത് ആ സമയത്ത് ഞാൻ വിചാരിച്ചു മഴയൊക്കെ പെയ്യുമ്പോൾ ചെയ്യാമെന്ന്, പക്ഷേ ഇതുവരെ അതിനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് നമ്മൾ ബൊഗൈൻവില്ലാസ് അന്ന് ഗ്രാഫ്റ്റ് ചെയ്തില്ല, അന്ന് തൊട്ട് ഞാനിതിനെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, ട്രിം ചെയ്യുക ഒന്നും ചെയ്തില്ല. അതിങ്ങനെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 graft നമ്മളിതുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൽ 2 മാത്രമാണ് പിടിച്ചത്. പക്ഷേ ആ 2 വളർച്ചയാണ് ഇപ്പോൾ ഈ കണ്ടത് കേട്ടോ. ഈ 2 ഏത് കളറാണെന്ന് പോലും അറിയില്ല, കാരണം ഇതുവരെ അത് പൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം മഴ സമയത്തല്ലേ, നമ്മളിപ്പോൾ എത്രയോ ഒരു 3 കണ്ടായിട്ടുള്ളൂ അതൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതായിട്ട്. പക്ഷേ പിന്നെ അപ്പോഴേക്കും മഴയൊക്കെ വന്നു, അങ്ങനെ ഒരു പൂവിടേണ്ട ഒരു സമയം വന്നിട്ടില്ല. ഇനി വേണം അതിനൊന്ന് പൂവിടിപ്പിച്ച് അത് എന്താണ്, അത് ഹൈബ്രിഡ് തന്നെയാണ്. കാരണം ഹൈബ്രിഡിൻ്റെയാണ് ഞാൻ എല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഏത് കളറാണെന്ന് അറിയില്ല, വല്ല പിങ്കോ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ മറ്റേ എന്താ ഫയറപ്പാൽ പിങ്കോ ഓറഞ്ചോ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ നല്ലതായിരുന്നു നോക്കാം. നല്ല മുള്ളുണ്ട്, വലിയ സ്റ്റെമ്മായിട്ട് പോകുന്നതിനൊക്കെ നല്ല മുള്ളുണ്ട്. അതാണ് എനിക്കൊരു സംശയം, എന്താണ് അറിയില്ല. ഇനി നോക്കാം നമുക്ക്. പിന്നെ ഞാൻ ഈ സ്പ്രേ ചെയ്ത് കുളിച്ച 19x19 ഉണ്ടല്ലോ, അത് ഞാൻ ഈ ബോഗൻ വിലാസിനൊന്നും ഇപ്പോൾ തെളിച്ചു കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വിചാരിച്ചു ഒരറ്റത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സിനെയും കൂടെ ഈ ബോഗൻ വിലാസിനെയും കൂടെ ട്രിം ചെയ്യാമെന്ന് വെച്ചു, ട്രിം ചെയ്യാന്ന് വെച്ചാൽ പ്രൂൺ ചെയ്യാമെന്ന്. സാധാരണ ജൂലൈ പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും ഹാർഡ് പ്രൂൺ ചെയ്യണമെന്നാണ് പറയുക. പക്ഷേ ഇപ്രാവശ്യം മഴയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു 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 ഓർഡറിലല്ലോ വന്നത് ആകെ ഇതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനും ചെയ്തില്ല. എന്തായാലും സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഹാർഡ് പ്രൂൺ ചെയ്ത് നിർത്തേണ്ട തരത്തിലുള്ള ബോഗൻ വിലാസൊന്നും ഇല്ല, സോഫ്റ്റ് പ്രൂൺ ചെയ്താൽ മതിയായിരിക്കും. കാരണം വളരെ പഴക്കം ചെന്ന ബോഗൻ വില ഉള്ളവർക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഹാർഡ് പ്രൂൺ ചെയ്ത് അങ്ങനെ ആകെ എല്ല് പോലെ ആക്കണ്ടോ. ഇതിപ്പോൾ എൻ്റെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും ഇപ്പോൾ 2-2.5 വർഷം അല്ലേ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടായിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ചെറിയ സോഫ്റ്റ് പ്രൂൺ മതിയാവും, ഇല്ലെങ്കിൽ അത്രയ്ക്കുള്ള എന്താ പറയുക ഏജേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ബോഗൻവില്ല എന്ന് പറഞ്ഞാൽ ടെഡിയുടെ കൂടിൻ്റെ മുകളിലിരുന്നിരുന്നതാണ്. അപ്പോൾ അത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ കട്ടിങ് ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ കുത്തി 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 വെച്ചിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊരു 5-10 കടകളുണ്ട്, എല്ലാതും പല പല കളേഴ്സാണ്. അപ്പോൾ അതിൽ കുറച്ച് പോയതുകൊണ്ട് അപ്പോൾ അതൊക്കെ അന്ന് ഒരു 6 മാസമല്ല 8-9 മാസമായിട്ടോ അപ്പോൾ നട്ടിരുന്നതാണ്. പിന്നെ അത് ടെഡിയുടെ കൂടിൻ്റെ മുകളിലായതുകൊണ്ട് പിന്നെ അതിനെ ട്രിം ചെയ്യാനോ ഒന്നിനും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ താഴെ ഇറക്കി വെച്ചു. കാരണം എന്താ, ടെഡിയുടെ കൂടിൻ്റെ മുകളിൽ നമ്മൾ കാറ്റ്സ് ഗ്ലോ ആണ് പടർത്താൻ പോണത്. അപ്പോൾ അവിടെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഇറക്കിയപ്പോഴാണ് ഇപ്പോൾ ഞാൻ അതിനൊന്ന് കട്ട് ചെയ്യണത്. കട്ട് ചെയ്തു. പിന്നെ ഇനി ഇതിൽ നിന്നുള്ള കട്ടിങ്ങുകളുണ്ടല്ലോ, ഇതിൽ നിന്നുള്ള കട്ടിങ്ങുകൾ നല്ല കട്ടിങ്ങുകൾ നോക്കിയിട്ട് ഞാൻ അതിൽ തന്നെ കുത്തിവെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തണലിൽ വെച്ചാൽ മതി. അപ്പോൾ ഉണ്ടാവണത് ഉണ്ടായി പറ്റും. ഇതിൽ ഹൈബ്രിഡ് മാത്രമൊന്നുമല്ല, നമ്മളുടെ നോർമൽ വെറൈറ്റീസും ലോക്കലായിട്ടുള്ള എല്ലാ ചെടികളും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എന്താണെന്നൊന്നും അറിയില്ല, പൂവിടുമ്പോൾ മാത്രമാണ് അറിയുള്ളൂ. ഇത് പക്ഷേ പൂവിട്ടുണ്ടായിരുന്നു കേട്ടോ, ടെഡിയുടെ കൂടിൻ്റെ മുകളിലുള്ളതൊക്കെ. അപ്പോൾ അതാണ് ആ ഒരു ചട്ടിയുടെ കഥ. പിന്നെ നമ്മുടെ മില്ലിക്കുട്ടി, മില്ലിക്കുട്ടിക്ക് ഇപ്പോൾ എത്രയായി, മില്ലിക്കുട്ടിയുടെ ബേബിക്ക് ഒരു 1.5 മാസമൊക്കെ ആയി ഉണ്ടാവും, ആകെ ഒരാളുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിപ്പോൾ അത്യാവശ്യം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും ഇപ്പോൾ ഫുൾ ടൈം കുട്ടിയുടെ കൂടെ തന്നെയാണ്. ഒരു കുട്ടിയുള്ളൂ, പക്ഷേ ഭയങ്കര കെയറിങ്ങാണ്. നമ്മളൊന്നും എടുത്താലൊന്നും കുഴപ്പമില്ല, പക്ഷേ കുറച്ച് നേരം ഒന്ന് കാണാണ്ടായി കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എനിക്ക് തോന്നുന്നു കൂക്കിയുള്ള കാരണമാണ് ഇത്രയും പേടി എന്ന് തോന്നുന്നില്ല. അവള് ഭയങ്കര, ഇവളും കുട്ടിയാണല്ലോ, അപ്പോൾ അവളും മില്ലിയുടെ അടുത്ത് ഓടി കളിക്കണം. ആ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ബോൾ തട്ടുന്ന പോലെ അവൾ തട്ടും. ചിലപ്പോൾ അതിനെ കുഞ്ഞു കുഞ്ഞു കടിയൊക്കെ കടിക്കുക, അപ്പോൾ ചെറിയ കരച്ചിലൊക്കെ കേൾക്കാം. അപ്പോൾ അതിന് ചിലപ്പോൾ വേദന എടുക്കണ്ടാവും. മില്ലി കുഴപ്പമില്ല, മില്ലിക്ക് കുറച്ച് അറിയാം അവൾ കളിക്കുകയാണ്. അപ്പോൾ അത് കാരണം മില്ലിക്ക് വേദന എടുത്തു കഴിഞ്ഞാൽ മില്ലി അധികം പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ ചെറുതിനെ നമ്മൾ സൂക്ഷിക്കണമല്ലോ, അപ്പോൾ അത് കാരണം ഒരു പേടിയുണ്ട് മില്ലിക്ക്. അത് കാരണം പുറത്തേക്ക് ഇറങ്ങലൊക്കെ ഭയങ്കര കുറവാണ്, ഫുൾ ടൈം കുട്ടിയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇതെല്ലതും ഒന്ന് പരമാവധി സോഫ്റ്റ് പ്രൂൺ തന്നെയാണ് ചെയ്യണത്. പിന്നെ അത്രയും ഇങ്ങനെ കോല് പോലെ പോയിരിക്കണം. നമ്മൾ ഏതെങ്കിലും ചെടി ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഹാർഡ് പ്രൂൺ പോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. കാരണം അതിന് കുറച്ചും കൂടെ കൂടുതൽ എന്താ കുറച്ച് കമ്പുകൾ പുതിയതായിട്ട് വന്നാലായി എന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടികളുണ്ട് സൺഷൈൻ്റെ താഴെയൊക്കെ വെച്ചിരിക്കുന്നത്. അവരെ ഞാനിങ്ങനെ, അത് കഴിഞ്ഞ വർഷത്തെ ചെടികളാണ്, ഇതൊക്കെ 2-2.5-3 വർഷമാവാറായ ചെടികളാണ്. കഴിഞ്ഞ വർഷത്തെ ചെടികൾ ഞാനിങ്ങനെ ഹാർഡ് പ്രൂൺ എന്നല്ല, കട്ട് ചെയ്യും, പിന്നെ വീണ്ടും ഒന്ന് കൂമ്പ് 2 ഇതൾ വരുമ്പോഴേക്കും അപ്പോഴേക്കും കൂമ്പ് വരുന്നത് ഇങ്ങനെ നുള്ളി അങ്ങനെ അങ്ങനെ എന്താ പറയുക, അതിനെ എങ്ങനെ പരമാവധി ബുഷിയാക്കാം എന്ന് നോക്കിയിട്ട് ഞാൻ ആ എന്താ ആ സൺഷൈനിൻ്റെ താഴ്ത്തിരിക്കുന്ന ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താവുമെന്ന് അറിയില്ല, കാരണം ഇവിടെ നിൽക്കുന്നതൊക്കെ അത്യാവശ്യം ബുഷിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ശരിക്കും ഞാൻ ക്ഷീണിച്ചു കുറേ നേരമായി കട്ടിങ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി നമ്മളിത് തുടങ്ങിയിട്ടുള്ളൂ, ഇനിയും ബോഗൻവില്ലാസ് ഉണ്ട് നമുക്ക് പ്രൂൺ ചെയ്യാനൊക്കെ. അപ്പോൾ അതൊക്കെ വേറെ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.